നമസ്കാരം. തുടർച്ചയായിട്ടുണ്ടാവുന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ സുരക്ഷാ ഏകോപനത്തിന് അടിയന്തര യോഗം വിളിച്ച് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. ഇടക്കാലത്ത് സാധാരണക്കാരെ ഭീകരർ വധിക്കുന്ന സംഭവങ്ങൾ മുൻനിർത്തിയാണ് ചർച്ചകളും തീരുമാനങ്ങളും എടുക്കുക എന്നാണ് റിപ്പോർട്ട്. യോഗത്തിലേക്ക് CRPF ജമ്മു കാശ്മീർ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെയാണ് വിളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 3 പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഭീകരർ കൊലപ്പെടുത്തിയത് എന്നതാണ് ഈ യോഗത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഒരു മാസത്തിനിടെ സാധാരണക്കാരായ 11 പേരും ഭീകരാക്രമണത്തിന് ഇരയായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച കേവലം 29 വയസ്സുള്ള തൻസീഫ് അഹമ്മദ് വാനിയെ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. ശ്രീനഗറിലെ ബാത്താമാലു മേഖലയിലാണ് ഭീകരാക്രമണം നടന്നത്. സേനയുടെ ഭാഗമായിട്ട് 2 വർഷം മാത്രമായ വാനിയെ ലക്ഷ്യമിട്ടത് സാധാരണക്കാരെ ഭീതിയിലാഴ്ത്താനാണ് എന്നാണ് പോലീസ് DGP ദിൽബാഗ് സിംഗ് വ്യക്തമാക്കിയത്. ഒരു ഭാഗത്ത് ഭീകരരെ ഫലപ്രദമായി നേരിടുന്ന സൈന്യം നുഴഞ്ഞുകയറ്റം ശക്തമായി തടയുകയാണ്. 200-ലേറെ ഭീകരരെ 2 വർഷത്തിനകം വധിക്കാൻ സാധിച്ചതും CRPF ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ യാത്രയുടെ ഭാഗമായും ഗ്രാമീണ മേഖലയിലടക്കം പോലീസിന്റെയും സുരക്ഷാ സേനകളുടെയും ജാഗ്രത വർദ്ധിപ്പിച്ചിരുന്നു. വരാനിരിക്കുന്ന ശൈത്യ മാസങ്ങളിൽ ഭീകരർ ജമ്മു കാശ്മീരിൽ എത്താതിരിക്കുവാനുള്ള തന്ത്രപരമായ നീക്കമാണ് പോലീസ് നടത്തുന്നത്. അതേസമയത്ത് തന്നെ ഏത് വിധേനയും ഭീകരരെ ഉന്മൂലനം ചെയ്യുവാനുള്ള ദൃഢനിശ്ചയവുമായി മുന്നോട്ടു പോവുകയാണ് മോദി സർക്കാർ. ജമ്മു കാശ്മീരിൽ നിന്ന് എന്നേക്കുമായി ഭീകരരെ തുടച്ചുമാറ്റുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമിത്ഷായും വ്യക്തമാക്കുന്നു.